ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. നമ്മുടെ ചെൽസി ഫാൻസിന്റെ സിറ്റുവേഷൻ ഭയങ്കര രസകരമാണ്. ഒരു ഒരാഴ്ച മുമ്പ് വരെ നമ്മൾ എന്താണ് സൈനിങ് നടത്താത്തത്, എന്താണ് സൈനിങ് നടത്താത്തത് എന്നുള്ളതിൽ ഈശ്വര നമ്മൾ എന്തിനാ ഇവനെ ടാർഗറ്റ് ചെയ്യുന്നത്, അവനെ ടാർഗറ്റ് ചെയ്യുന്നത്, ഇവൻ എന്തിനാ പറഞ്ഞു വിടണേ എന്നുള്ള ഒരു അവസ്ഥയിലെത്തി. ഇപ്പോ നമ്മുടെ ഡിസ്കഷൻസ് ഒക്കെ ഭയങ്കര എന്താ പറയുക ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേർലിംഗ് ഇസ് ഓൾറെഡി നമ്മുടെ ഒഫീഷ്യൽ ആയി കഴിഞ്ഞു. യെസ്, ഹിയർ വി ഗോ, പണ്ട് പറഞ്ഞിട്ട് ഒഫീഷ്യൽ ആയി കഴിഞ്ഞു. നമ്മുടെ കുലിബാലി ഇസ് ഓൾസോ കൺഫേംഡ്. ഇനിയിപ്പോ അതിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരാൻ വേണ്ടിയായിട്ട് മേ ബി ടുഡേ നമുക്ക് ആ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരും. സോ കുലിബാലി ആൻഡ് സ്റ്റേർലിംഗ്, ടു സോളിഡ് സൈനിങ്സ് ഒരാഴ്ചക്കുള്ളിൽ. ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനൗൺസിങ് ഒരാഴ്ചക്കുള്ളിൽ, വിച്ച് ഇസ് ഫാന്റാസ്റ്റിക്. പക്ഷെ പിന്നീട് നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് കൺഫ്യൂസിംഗ് ആയി മാറുന്നത്. കാരണം വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ കിംബെംപെ, നെതനാക്കെ രണ്ടുപേരെയും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ദിസ് ഈസ് ക്രിയേറ്റിംഗ് കൺഫ്യൂഷൻ. എനിക്ക് ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, ഈ പറയുന്ന ഫുട്ബോൾ ഫോളോവർ കുറെ പേര് കൺഫ്യൂസ്ഡ് ആണ്. എല്ലാവരും അവരവരുടെ തിയറീസ് കൊണ്ടുവരികയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ കിംബെംപെനെയും നെതനാക്കെയും രണ്ട് ലെഫ്റ്റ് ഫുട്ടഡ് സെന്റർ ബാക്കുകളെ നമ്മൾ സൈൻ ചെയ്യുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന ലിവി കോൾവെലിനെ ചെൽസി പെർമനന്റ് ആയിട്ട് വിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? സോ ദേർ ഇസ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, ഡിസ്കഷൻസ് കമ്മിങ് ഇൻ റിഗാർഡിംഗ് ടു ദീസ് സൈനിങ്. സോ നമുക്ക് അതിലെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം. ഞാനൊരു ടൈം ലൈൻ ഇവിടെ ഇടുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ആ ടൈം ലൈൻ നിങ്ങൾക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ ജമ്പ് ചെയ്യാം. സോ ഫസ്റ്റ് ലെറ്റ് സ്പീക്ക് അബൌട്ട് കുലിബാലി. നാ കുലിബാലി റൈറ്റ് ഫുട്ടഡ് ആണെന്നുണ്ടെങ്കിലും ലെഫ്റ്റ് സി ബി അല്ലെങ്കിൽ ലെഫ്റ്റ് സെന്റർ ബാക്ക് ആയിട്ടാണ് കളിക്കാനായിട്ട് പ്രിഫർ ചെയ്യുന്നത്. നാവ് അതിന്റെ അർത്ഥം പുള്ളിക്കാരന് റൈറ്റ് സെന്റർ ബാക്ക് ആയിട്ട് കളിക്കാൻ പാടില്ല എന്നുള്ളതല്ല. അപ്പോ ബാക്ക് ത്രീ എന്തായാലും ഉറപ്പിച്ചോ, അതിൽ യാതൊരു സംശയമല്ല. റൈറ്റ് സെന്റർ ബാക്ക് ആയിട്ട് കളിക്കാൻ സാധ്യതയില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ലെഫ്റ്റ് സെന്റർ ബാക്ക് ആയിട്ട് ഇത്രയും വർഷം കളിച്ചു വന്നിരുന്ന ഒരു ആള് ഒറ്റയടിക്ക് പിടിച്ച് റൈറ്റ് സെന്റർ ബാക്ക് ആയിട്ട് കളിപ്പിക്കുമ്പോൾ ആ പ്ലെയർ അഡാപ്റ്റഡ് ആകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷൻ ആണ്. അപ്പൊ കുലിബാലിനെ റൈറ്റ് സെന്റർ ബാക്ക് ആയിട്ടാണ് കളിപ്പിക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ഒരു റിസ്ക് തോമസ് ടൂക്കൽ അവിടെ എടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ കുലബാലിനെ റൈറ്റ് സെന്റർ ബാക്ക് ആയിട്ട് കളിപ്പിക്കാനാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ പിന്നെ കിംബെംപേം ആൻഡ് നെതനാക്കെ ഡസന്റ് മേക്ക് സെൻസ്. എന്നെ സംബന്ധിച്ച് ഡസന്റ് മേക്ക് സെൻസ്. കാരണം രണ്ടുപേരും ലെഫ്റ്റ് സെന്റർ ബാക്ക് കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ ആണ്. ആൻഡ് സെന്റർ ബാക്ക് ഇസ് ഓൾവേസ് സിൽവർ ആസ് ഓഫ് നൗ. അപ്പോ അതിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. മേ ബി കുലബാലി സെന്റർ ബാക്ക് എടുക്കുകയും പറയുന്ന പോലെ ലെഫ്റ്റ് സെന്റർ ബാക്ക് കിംബെംപെ കളിപ്പിക്കുകയും റൈറ്റ് സെന്റർ ബാക്ക് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ചാലവ കളിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. പക്ഷെ എന്നാലും നെതനാക്കെ ഇവിടെ ഡസന്റ് മേക്ക് സെൻസ്. അതോടെ കമ്മിങ് ടു മൈ തേർഡ് പോയിന്റ്, ആക്കേയുടെ സൈനിങ് ഒരു എന്താ പറയുക ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ടാണോ ചെൽസി ഉപയോഗിക്കുന്നത് ടു സൈൻ പ്ലെയേഴ്സ്? ഇപ്പം നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കാണ് നിങ്ങൾ പ്ലെയറിനെ തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് എന്തെന്നാലും ഒരു ബാക്കപ്പ് ഉണ്ട്, നെതനാക്കെ ഇസ് ഓൾറെഡി ഓൺ മൈ റഡാർ എന്നുള്ള രീതിയിലാണോ എന്നുള്ള വാക്കുകളും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നുള്ളതു. നെതനാക്കെ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ നമ്മൾ ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന പോലെ കിംബെംപെ ആൻഡ് കുലിബാലിനെ നമ്മൾ സൈൻ ചെയ്തു. അതിൽ നിന്ന് നാലാമത്തെ പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നൗ വി ആർ ബാക്ക് ഫോർ ജൂൾസ് കൊണ്ടേ എന്നുള്ള വാക്കുകൾ നമ്മൾ കേൾക്കുന്നു. നെതനാക്കെ ഇസ് ഓൺ ദ സൈഡ് ലൈൻ. കാരണം കിംബെംപെ കിട്ടിക്കഴിഞ്ഞാൽ കുലിബാലിയായി കിംബെംപെ ആയി, ആൻഡ് ദെൻ വി നീഡ് ഒരു സോളിഡ് പ്ലെയർ ഓൺ ദ റൈറ്റ് സെന്റർ ബാക്ക്, ആൻഡ് ദാറ്റ് കുഡ് ബി ജൂൾസ് കൊണ്ടേ. കാരണം ജൂൾസ് കൊണ്ടേ കുഡ് ബി എ പ്രോപ്പർ റൈറ്റ് സെന്റർ ബാക്ക്. അപ്പോ നെതനാക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പോസിബിൾ ഫോർമേഷൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ നമ്മൾ നോക്കിയാൽ കുലിബാലി, ആക്കെ ആൻഡ് കിംബെംപെ, അല്ലെങ്കിൽ സിൽവ, കിംബെംപെ, കുലിബാലി, സിൽവ, കുലിബാലി, കൂണ്ടേ, സിൽവ, കിംബെംപെ, കൂണ്ടേ, അല്ലെങ്കിൽ ചാലബ, അങ്ങനെ ഒരുപാട് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് വിത്ത് ലെവിൽ കോൾവിൽ ആസ് അണ്ടർ സ്റ്റഡി. അപ്പൊ ഒരുപാട് മേക്ക് സെൻസ് ഇപ്പൊ നമ്മൾ കിംബെംപെയുടെ പുറകെ പോവുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ആക്കയുടെ പുറകെ പോണേല് വലിയൊരു അർത്ഥം എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നില്ല. ഞാൻ ഇതുവരെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഷാസ് ഓഫ് നൗ കിംബെംപെയുടെ പുറകെ പോയതിന് പേരിൽ ആക്കേനെ സൈൻ ചെയ്യണേല് അർത്ഥമുണ്ടോന്ന് എനിക്ക് അറിയില്ല. വിച്ച് കംസ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ആക്കേനെ സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിപ്പിക്കാൻ ചാൻസ് ഉണ്ടോ? വെരി വിയേർഡ്. അങ്ങനെയുള്ളൊരു ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ അത് മറന്നേക്കാന്ന് ഞാൻ പറയുന്നത്. കാരണം ഡസന്റ് മേക്ക് എനി സെൻസ് അറ്റ് ഓൾ ആക്കേനെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിപ്പിക്കണേൽ. അതിനേക്കാളും ഭേദം അവിടെ ഓൾറെഡി വി ഹാവ് ഇത്തൻ അമ്പടു. ആൻഡ് ഈ ഒരു ചെക്കനെ ദൈവത്തിനോർത്ത് മറക്കല്ലേ എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. മറക്കേണ്ട കാര്യം പറയുമ്പോഴാണ് അടുത്ത പോയിന്റ് വരുന്നത്, ലിവി കോൾവെൽ. നാ ആക്കേനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ കോൾവെൽ പോകും. കാരണം ഇത്രത്തോളം ലെഫ്റ്റ് സെന്റർ ബാക്കിനെ സൈൻ ചെയ്തിട്ട് പിന്നെ എന്തിനാണ് കോൾവെലിനെ വെച്ചോണ്ടിരിക്കണേ? ആൻഡ് ആക്കേ വരികയാണെങ്കിൽ തന്നെയും വിത്ത് കിംബെംപെ റെഗുലറായിട്ട് സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പൊ അതിനേക്കാളും ഭേദം കോൾവെലിനെ വെച്ച് കളിപ്പിക്കുക എന്നുള്ളതല്ലേ. പക്ഷെ ചോദ്യം കോൾവെലിന്റെ മൈൻഡ് സെറ്റ് ആണ്. ഈ കോണർ ഗാലഹർ പോലെ, മെയ്സൺ മൗണ്ട്, റീ ജെയിംസ്, ചലവ പോലെ താൻ ഫൈറ്റ് ചെയ്ത് ഫസ്റ്റ് ടീമിൽ റെഗുലറായിട്ട് കളിക്കാം എന്നുള്ളൊരു മാനസികാവസ്ഥയിലല്ല എന്നുണ്ടെങ്കിൽ
പറയുന്ന പോലെ പുള്ളിക്കാരൻ ഒരു പെർമനന്റ് ഡീൽ, ബ്രോഷേനെ പോലെ ഒരു പെർമനന്റ് ഡീലിന് വേണ്ടി ചിലപ്പോൾ പുഷ് ചെയ്യും, കാരണം എനിക്ക് റെഗുലറായിട്ട് ഗെയിം ടൈം കളിച്ചേ പറ്റൂ. അപ്പൊ അതൊരു പോസിബിലിറ്റി ആണ്. അപ്പൊ എവിടെയാണോ നമ്മുടെ ഫോക്കസ് ഇരിക്കുന്നത്, അതിനനുസരിച്ച് ലെവിൽ കോൾവെല്ലിന്റെ ഭാവി നമുക്ക് അറിയാൻ പറ്റും. സോ ഇറ്റ്സ് വെരി കൺഫ്യൂസിംഗ് സിറ്റുവേഷൻ സത്യം പറഞ്ഞ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. പക്ഷെ കൂണ്ടെ മേക്ക് സെൻസ്. കുലിബാലി ഈസ് ഓൾറെഡി ഓൺ ബോർഡ് ആൻഡ് കിംബെമ്പെ ഓൾസോ മേക്ക് സെൻസ്. പക്ഷേ ദിസ് ആക്കേ ഡീൽ എന്നെ സംബന്ധിച്ച് ഇസ് ക്രിയേറ്റിംഗ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. എവിടെയാണ്, എന്താണ് ഫോക്കസ് എന്നെനിക്ക് ഏകദേശം വ്യക്തമാവുന്നില്ല. പിന്നെ ഫൈനലി സൈനിങ്സ് ഒക്കെ വന്നാലേ നമുക്ക് ഔട്ട് ഗോയിങ്സ് വരുള്ളൂ. അങ്ങനെ ഒരുപാട് പ്ലെയേഴ്സ് പുറത്തു പോകാനുണ്ട്. സാർ, കെന്നഡി, ബാക്ലി, ആസ്പിലക്വേറ്റ, അലോൺസോ, ഒരു മിനിമം ഫൈവ് പ്ലെയേഴ്സ് എങ്ങനെ നോക്കിയാലും പോകാനുണ്ട്. പ്ലസ് ഒരു വൺ മോർ അറ്റാക്കർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ സി എച്ച് ടീമോ ഓണർ ഡെഫിനറ്റ്ലി ഗോയിങ് ഔട്ട്. സോ ദ സെന്റർ ബാക്ക് സൈനിങ്, കുലിബാലി വന്നതിന് ശേഷം ബാക്കിയുള്ള കേൾക്കുന്ന പേരുകളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതെങ്ങനെയായി തീരും, എന്തായി തീരും എന്നുള്ളത് വരുന്ന ദിവസങ്ങളെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ആൻഡ് ഗുഡ് തിങ് ടോഡ് ബോലി ഈസ് മൂവിങ് ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സെപ്ഷണൽ പെർഫോമൻസ് ഓൺ ദ ട്രാൻസ്ഫർ മാർക്കറ്റ്, ഇത്രയും ഷോർട്ട് സ്പാൻ അടിപൊളി. സോ ഓവറോൾ, സോ ഇനി ഇത്രയും പറയുന്ന സിനാരിയോയിൽ ഏത് സിനാരിയോ ആയിട്ടാണ് നിങ്ങൾ യോജിക്കുന്നുള്ളത്? ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്. എസ്കേ ഫ്രം ചെൽസിക്കാരൻ.